अभिमान दे रहे। കേരളക്കരിക്ക് എന്നും അഭിമാനിക്കാവുന്ന കലാരൂപമാണ് കഥാപ്രസംഗം. കഥയും സംഗീതവും നാട്യവും നർമ്മവും സന്ദേശവുമെല്ലാം ചാലിച്ച കലാസംഗീതം. കാലചക്രത്തിൻ്റെ നിയതഗതിയിൽ ആധുനികതയുടെ വർണ്ണരാജിയിൽ കഥാപ്രസംഗ കല മറ്റ് കലകൾക്കൊപ്പം മേഘാവൃതമായത് സത്യം തന്നെ. പക്ഷേ ഈ കലയെ ഒരിക്കലും മാറ്റി നിർത്താനാവില്ല. കൈരളിയുടെ വായനാ സംസ്കാരവും കലാപാരമ്പര്യവും അതിനനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കേരള കഥാപ്രസംഗ പരിപോഷണ വേദി പോലുള്ള കൂട്ടായ്മകൾ സമാജത്തിൽ സജീവമായി മുന്നോട്ട് വരുന്നത്. ലൈബ്രറി കൗൺസിലിൻ്റെ കഥാപ്രസംഗ കലയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രവർത്തന പദ്ധതികൾ ഇതാണ് വിരൽ ചൂണ്ടുന്നത്. അതിന് അനുഗുണമായി ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ഈ ജാഗ്രതാ കാലത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികൾക്കൊപ്പം വി സാംബശിവൻ അനുസ്മരണവും കഥാപ്രസംഗ മേളയും സംഘടിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും കഥാപ്രസംഗ കലാകാരന്മാർക്കും ആസ്വാദക വൃന്ദങ്ങൾക്കും എല്ലാവിധ ഭാവകങ്ങളും നേരുകയാണ്. വി സാംബശിവൻ ഒരു അനുസ്മരണിക. സത്യദേവൻ തുടർന്ന് ഇങ്ങോട്ട് ഈ കലയുടെ വിജയരഥമേറിയവർ ഏറെയുണ്ട്. ഈ കലാപ്രസ്ഥാനത്തെ ജനകീയമാക്കിയവരിൽ പ്രധാനിയാണ് 1929 June 16 ഒരു സാധാരണ കുടുംബമായ മേലൂട്ടു വീട്ടിൽ എം എ വേലായുധൻ ജ്യോത്സ്യരുടെയും ഈ ശാരദയുടെയും പുത്രനായി ജനിച്ച സാംബ സദാശിവൻ, അഥവാ നമ്മളൊക്കെ പേരെടുത്ത് വിളിക്കുന്ന പ്രൊഫസർ വി സാംബശിവൻ, 1949 September 17 ഒരു ചതയനാളിൽ ചങ്ങമ്പൊഴിയുടെ ദേവതായ എന്ന കഥാപ്രസംഗം അവതരിപ്പിച്ച് ജൈത്രയാത്ര തുടങ്ങിയ ഈ 20-കാരൻ ഈ കലയിലൂടെ ഈ കഥാസപര്യയിലൂടെ ജീവിക്കുകയായിരുന്നു. അദ്ദേഹം കൊല്ലം എസ് എൻ കോളേജിൽ നിന്ന് ബി എ ബിരുദം കരസ്ഥമാക്കി. അക്കാലത്ത് അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന സംഘടനയുടെ ആദ്യ പ്രസിഡന്റായി. ബി എഡ് ബിരുദവും പൂർത്തിയാക്കിയ ഇദ്ദേഹം ബിരുദാനന്തര ബിരുദത്തിന് ചേർന്ന കാലം. കഥാപ്രസംഗ കലയ്ക്ക് സുവർണകാലം സമ്മാനിച്ചത് ആ കാലഘട്ടമാണ്. സാംബ സദാശിവൻ സജീവമായി കഥാപ്രസംഗ കലയുമായി മുന്നേറി. പ്രസിദ്ധങ്ങളായ ഖണ്ഡകാവ്യങ്ങളെല്ലാം കഥാപ്രസംഗങ്ങളായി. പട്ടുനൂലും വയനാരും, താര, പരീക്ഷണം, കുമാരനാശാൻ, ഗുരുദേവൻ, വ്യാസനം, മാക്സും, ദിവ്യതീർത്ഥം, അർത്ഥം, ഇങ്ങനെ എത്രയെത്ര കഥകൾ. ബിമൽ മിത്രയുടെ 4 നോവലുകൾ വളരെ പ്രസിദ്ധങ്ങളായ കഥാപ്രസംഗങ്ങളായി. വിലക്ക് വാങ്ങാം, 20-ാം നൂറ്റാണ്ട്, അനീസിയ, കുറ്റവും ശിക്ഷയും, പൊതല്ലോ, ക്ലിയോപാട്ര തുടങ്ങി 53 കഥാപ്രസംഗങ്ങൾ പിറന്നു വീണു. തിരക്കേറിയ കഥാപ്രാസംഗികനായപ്പോൾ ജോലി പോലും രാജിവെച്ച് കലയിലൂടെ ജീവിച്ച വ്യക്തിപ്രഭാവം. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം അവതരിപ്പിച്ച 20-ാം നൂറ്റാണ്ട് എന്ന കഥ അന്നത്തെ കാലത്ത് കുറ്റകരമായി അദ്ദേഹത്തെ ജയിൽവാസത്തിലേക്ക് നയിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്. തിരക്ക് പിടിച്ച കൽക്കത്ത നഗരത്തിന്റെ തിരക്ക് കുറഞ്ഞ ഒരു തെരുവീഥിക്കരികിൽ ഇതാ ഒരു കെട്ടിടം ഉയർന്നു നിൽക്കുന്നു. ഒരു പുതിയ കെട്ടിടം തലയുയർത്തി നിൽക്കുന്നു. കേവലം കഥാപ്രാസംഗികൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു നല്ല നടൻ എന്ന രീതിയിലും അദ്ദേഹം ശ്രദ്ധേയനായി. KPAC നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു. കഥാപ്രാസംഗികന്റെ ജീവിത കഥ ചിത്രീകരിച്ച പല്ലാങ്കുഴി എന്ന സിനിമയിൽ അദ്ദേഹം ഒരു നല്ല വേഷം തന്നെ കൈകാര്യം ചെയ്തു. കഥാപ്രസംഗ രംഗത്ത് സജീവമാകുന്നതോടൊപ്പം കഥാപ്രസംഗ കലയെ ഉണർത്താനും ഉയർത്താനും അദ്ദേഹം മുന്നിട്ടിറങ്ങി. 1964 KK വാദ്യാർ മുൻകൈയെടുത്ത കാഥിക പരിഷത്തിന്റെ ഉപാധ്യക്ഷ സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചു. 1980
പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ അമരക്കാരനായി അദ്ദേഹം പ്രവർത്തിച്ചു. തിരുവനന്തപുരം എസ് എൻ വി സ്കൂളിൽ ആരംഭിച്ച കഥാപ്രസംഗ കോഴ്സിന്റെ പ്രൊഫസർ എന്ന നിലയിൽ അദ്ദേഹം തിളങ്ങി. 1980 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നൽകി ഈ അതുല്യ കലാകാരനെ ആദരിച്ചു. അക്കാദമിയുടെ മെമ്പറായി 2 തവണയിലധികം അദ്ദേഹം പ്രവർത്തിച്ചു. 1996 ഏപ്രിൽ 23 അദ്ദേഹത്തിന്റെ 67 വയസ്സിൽ കാലം അദ്ദേഹത്തെ തട്ടിയെടുത്തു. എങ്കിലും ഓർമ്മകൾക്ക് സന്ദേശങ്ങൾക്ക് കലയ്ക്ക് വേണ്ടിയുള്ള അഭിവാഞ്ജയ്ക്ക് നാശമില്ല. ഏവർക്കും നമസ്കാരം. ഈ ഒരു സദുദ്യമത്തിന് വി സാംബശിവൻ അനുസ്മരണ പരിപാടിയും കഥാപ്രസംഗ മേളയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.